കേരളയിൽ സംവാദം പ്രഹസനമാക്കി തീർക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ആരാണ് സംവാദം നടത്തുന്നതെന്ന് പോലും അറിയാതെ സർക്കാർ സ്വയം പുലിവാലി പിടിച്ചിരിക്കുകയാണ്. കേരളയിൽ കോർപ്പറേഷനാണോ സർക്കാരാണോ സംവാദം നടത്തേണ്ടത്? സംവാദത്തിൽ പങ്കെടുക്കേണ്ട ആളുകളെ ചുമതലപ്പെടുത്തിയത് ആരാണ്? ജോസഫ് സി മാത്യുവിനെ ക്ഷണിച്ചത് പിണറായി നേതൃത്വം നൽകുന്ന സർക്കാരിന്റെ ചീഫ് സെക്രട്ടറിയാണ്. അദ്ദേഹം ക്ഷണിച്ച ആളെ ക്ഷണിക്കേണ്ടെന്ന് തീരുമാനിച്ചത് ഏത് അധികാര കേന്ദ്രമാണെന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കേണ്ടത്. ചീഫ് സെക്രട്ടറിയെ പോലും അപമാനിച്ചിരിക്കുകയാണ്. ചീഫ് സെക്രട്ടറിക്ക് മുകളിലാണോ കേരളയിൽ കോർപ്പറേഷൻ എം ഡിയും മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗവും? എന്തിനാണ് ജോസഫ് സി മാത്യുവിനെ ഭയപ്പെടുന്നത്? ഈ സർക്കാർ തീവ്ര വലതുപക്ഷ സമീപനമാണ് കൈക്കൊള്ളുന്നതെന്ന് പറയാൻ പറ്റുന്നയാളാണ് ജോസഫ് സി മാത്യു. ഇടതുപക്ഷമെന്ന് അവകാശപ്പെടുന്നവരുടെ വലതുപക്ഷ സമീപനം തുറന്നു കാട്ടപ്പെടുമെന്നതാണ് ഇവരുടെ ഭയം. നിയമസഭയിൽ ചർച്ച നടന്നപ്പോൾ പ്രതിപക്ഷം ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും മുഖ്യമന്ത്രിയോ സർക്കാരോ ഉത്തരം നൽകിയിട്ടില്ല. ഡി പി ആർ തട്ടിക്കൂട്ട് റിപ്പോർട്ടാണെന്ന ആക്ഷേപത്തിന് പോലും മറുപടിയില്ല. 2020 സമർപ്പിച്ച ഡി പി ആറിൽ അപാകതകളുണ്ടെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു. 2 വർഷമായിട്ടും ഇത് തിരുത്താൻ പോലും സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടില്ല. ഇപ്പോൾ നടക്കുന്നത് മുഴുവൻ പ്രഹസനമാണ്. ഗുണ്ടകളെയും ക്രിമിനലുകളെയും പോലീസിനെയും വിട്ട് സിൽവർ ലൈൻ വിരുദ്ധ സമരത്തെ സർക്കാർ അടിച്ചമർത്താൻ ശ്രമിക്കുകയാണ്. മാടപ്പള്ളിയും കഴക്കൂട്ടവും ഉൾപ്പെടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് അതിക്രമം കാട്ടി. ഇതിനു പുറമെയാണ് ഇന്നലെ കണ്ണൂരിലെ നടാലിൽ സി പി എമ്മുകാർ ഇറങ്ങി സിൽവർ വിരുദ്ധ സമരത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചത്. സമരത്തിൽ പങ്കെടുത്ത പാവങ്ങളെയും സ്ത്രീകളെയും മർദ്ദിക്കാനാണ് സി പി എം ഗുണ്ടകളെ അയച്ചത്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് പ്രായമായ മനുഷ്യനെ കരണത്തടിക്കുകയും നാഭിക്ക് ചവിട്ടുകയും ചെയ്തതിന്റെ തെളിവുകൾ ദൃശ്യമാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടും ക്രിമിനലായ ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. സ്ഥലം മാറ്റുക മാത്രമാണ് ചെയ്തത്. ഇതിനു മുൻപും 5 സസ്പെൻഷൻ കിട്ടിയ ആളാണ്. അസിസ്റ്റന്റ് കമ്മീഷണറുടെ കോളറിന് പിടിച്ചയാൾ ഒരു പാവപ്പെട്ട മനുഷ്യന്റെ കരണത്തടിച്ച് നാഭിക്ക് ചവിട്ടിയിട്ട് നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറായില്ല. പോലീസിലെ ക്രിമിനലുകളെ സംരക്ഷിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. പോലീസിലെ ക്രിമിനലുകളെ സംരക്ഷിച്ചാൽ നാട്ടുകാർ കൈകാര്യം ചെയ്യും. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പോലീസിനെ ഇറക്കിയിട്ടും സമരത്തെ അടിച്ചമർത്താൻ കഴിയാതെ വന്നതോടെയാണ് സി പി എം തന്നെ നേരിട്ട് ഗുണ്ടകളെ ഇറക്കിയത്. എവിടെ കല്ലിട്ടാലും ആ കല്ലുകൾ പിഴുതുമാറ്റും. സാധാരണക്കാരായ ജനങ്ങൾ നടത്തുന്ന സമരത്തിന് യു ഡി എഫ് പൂർണ്ണ പിന്തുണ നൽകും. ബംഗാളിലെ നന്ദിഗ്രാമിലും സിംഗൂരിലും സി പി എം നടത്തിയ അതിക്രമങ്ങളാണ് കേരളത്തിലും സമരത്തെ അടിച്ചമർത്താൻ നടത്തുന്ന ശ്രമങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ബംഗാളിലെ ക്രൂരത തന്നെയാണ് കേരളത്തിലും ആവർത്തിക്കപ്പെടുന്നത്. സമരം ചെയ്യുന്ന ആളുകളുടെ പല്ലു പോകുമെന്നാണ് എം ബി ജയരാജൻ പ്രഖ്യാപിച്ചത്. ജനങ്ങളുടെ പല്ലു പറിക്കാൻ പുതിയൊരു പല്ലു ഡോക്ടർ കൂടി വന്നിരിക്കുകയാണ്. ഇതിനു പിന്നാലെയാണ് ഗുണ്ടകളെ ഇറക്കിയത്. ഇതൊക്കെ ജനങ്ങൾ കാണുകയാണ്. സ്ഥലം പോകുന്നവർ മാത്രമല്ല, കേരളം ഒന്നാകെ ഈ പദ്ധതിയുടെ ഇരകളാണ്. സി പി എം ഗുണ്ടകളും പോലീസും രംഗത്തിറങ്ങിയാലും യു ഡി എഫ് സമരവുമായി മുന്നോട്ടു പോകുമെന്നും വി ഡി സതീശൻ പറഞ്ഞു.